സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുമെന്ന് ഞാൻ ധരിക്കുകയാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ വീഡിയോസ് കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോസ് കാണുക. കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പഠനത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാവൂ. ഇന്ന് നമുക്ക് പഠിക്കാം എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചറിൻ്റെ അർത്ഥം എന്താണ്? ഫ്യൂച്ചറിൻ്റെ അർത്ഥമാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഫ്യൂച്ചറിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ നിമിഷം ശേഷം, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഈ സമയത്തിന് ഒരൊറ്റ സെക്കൻഡ് കഴിഞ്ഞാൽ പോലും അത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എത്ര കാലത്തേക്കാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എത്ര കാലത്തേക്ക് ലോകം ഉണ്ടായെന്ന് നമുക്കറിയില്ല. കാരണം അത്രയും നാളും ഫ്യൂച്ചറാണ്. അപ്പോൾ നമുക്കറിയില്ലാത്ത എന്തും, നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള എന്തും ഫ്യൂച്ചറാണ്. അപ്പോൾ ഫ്യൂച്ചർ ടേൺസ് നമുക്ക് എങ്ങനെ പറയാം എന്ന് ഈ തവണ നമുക്ക് കാണാവുന്നതാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഫ്യൂച്ചറിൻ്റെ എപ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്? വരാൻ പോകുന്ന എന്തും അത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ ടെൻസ്. മറ്റൊരു കാര്യം എന്താണ്? ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പോലും അത് ഫ്യൂച്ചറാണ്. അതാണ് ഞാൻ ഇവിടെ ഒരു പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുന്നു, പ്രസൻറ്റ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അതിനുശേഷം വരുന്ന എന്തും ഇപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പോലും അത് ഫ്യൂച്ചറാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്ട്രക്ചർ എന്താണ്? വിൽ പ്ലസ് വി വൺ. പിന്നെ നമുക്ക് ടൈം ഞാൻ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ടൈം ഇല്ല എങ്കിലും ഓക്കെയാണ്, പക്ഷെ ടൈം നിർബന്ധമൊന്നുമില്ല. ടൈം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി എന്താണ് വി വൺ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് തവണ ഇത് ഡിസ്കസ് ചെയ്തതാണ്. വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ്. വെർബ് എന്താണ്? ഒരു പ്രവൃത്തി. അപ്പോൾ വി വണിൻ്റെ ചില ഉദാഹരണങ്ങൾ: ഒന്ന്, പ്ലേ, കളിക്കുക. രണ്ട്, ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. മൂന്നാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് കം എന്ന് പറഞ്ഞാൽ വരിക. അപ്പോഴങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഒരുപാട്, ഞാൻ എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തന്നാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഇനി നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പല ഗ്രാമർ പുസ്തകങ്ങളിലും പഠിച്ചിട്ടുണ്ട് വില്ലിൻ്റെ കൂടെ ഷാലും ഉപയോഗിക്കുന്നു. അത് വളരെ ഓൾഡായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു 200 വർഷം മുമ്പുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് പ്രൊഫസറോട് ചോദിച്ചാൽ അദ്ദേഹം പറയും തീർച്ചയായും നിങ്ങൾ ഷാൽ ഉപയോഗിക്കും. പല ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഐക്കും വീക്കും ശേഷം ഷാലാണ് ഉപയോഗിക്കേണ്ടത്. അത് തെറ്റാണ്, തീർച്ചയായിട്ടും അത് തെറ്റാണ്. അങ്ങനെ ഇപ്പോഴങ്ങനെ റൂളില്ല, അത് ശരിയല്ല, അതിന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ പറയാൻ വേണ്ടി വില്ലാണ് ഉപയോഗിക്കുന്നത്. ഷാൽ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഷാൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നതാണ്, ഷാൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഫ്യൂച്ചർ ടെൻസിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വില്ലാണ്. പിന്നീട് നമ്മൾ സമയം പറഞ്ഞു. സമയം എങ്ങനെയൊക്കെ നമ്മൾക്ക് പറയാം? ഉദാഹരണം പറയുകയാണ്, ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷമുള്ള എന്തും ലേറ്ററാണ്. പിന്നെ ഉള്ളതാണ് ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. അപ്പോൾ നമുക്കിങ്ങനെ പല രീതിയിലും നമുക്ക് സമയങ്ങൾ പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കും. അപ്പോൾ ഐക്ക് ശേഷം നമ്മളിവിടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വി വൺ ആണ്. ഐ വിൽ കോൾ യു ലേറ്റർ, ലേറ്റർ എന്ന് പറഞ്ഞൊരു സമയമാണ്. ഇല്ലെങ്കിൽ ഐ വിൽ കോൾ യു എന്ന് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ വിളിക്കാം. വിളിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമയമായിട്ടില്ല, നിന്നെ പിന്നീട് വിളിക്കാം, അതല്ലെങ്കിൽ നിന്നെ വിളിക്കാം, രണ്ടും ഒന്നാണ്. ഇപ്പോൾ നമുക്ക് ഇല്ല എങ്കിലും സമയം ഇല്ല എങ്കിലും ഓക്കെയാണ്. മറ്റൊന്നാണ് ദേ വിൽ കം ടുമോറോ, അവർ നാളെ വരും. ദേ വിൽ കം ടുമോറോ, അപ്പോഴിവിടെ വിൽ കം ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്, അവർ നാളെ വരും എന്നാണ് പറയുന്നത്. ഷീ വിൽ ഗോ ഹോം നെക്സ്റ്റ് വീക്ക്, അവൾ അടുത്തയാഴ്ച വീട്ടിൽ പോകും. ഷീ വിൽ ഗോ ഹോം നെക്സ്റ്റ് വീക്ക്. ഇവിടെ നമ്മൾ വി വൺ ആണ് ഉപയോഗിക്കുന്നത്, ഗോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചില ഉദാഹരണങ്ങൾ. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്താണെങ്കിലും നമ്മൾ അതിന് ശേഷം ഐ വിൽ ഈറ്റ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് ഭക്ഷണം കഴിച്ചോളാം. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നടക്കാൻ പോകില്ല, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ വിൽ നോട്ട് ജോയിൻ ദാറ്റ് സ്കൂൾ, ഞാൻ ആ സ്കൂൾ ജോയിൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഐ വിൽ നോട്ട്. വിൽ നോട്ടിനെ നമുക്ക് ഇംഗ്ലീഷിൽ വോണ്ട് എന്ന് പറയാനാണ്, WON എന്ന് വേണം നമുക്ക് പറയണം. വോണ്ടും വിൽ നോട്ടും ഒന്നാണ്. അപ്പോൾ വിൽ നോട്ട് പറഞ്ഞാൽ ഓക്കെയാണ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് വോണ്ട് എന്നും പറയാനാണ്. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ വോണ്ട് ജോയിൻ ദാറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണമാണ്, ദേ വിൽ നോട്ട് കം ടുമോറോ എന്ന് പറഞ്ഞാൽ
ദേ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ അവർ വരും എന്നാണ്. ദേ വിൽ നോട്ട് കം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ അവർ വരില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിൽ നോട്ട് മാത്രം നമുക്ക് വോണ്ട് ഉപയോഗിക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദേ വോണ്ട് കം ടുമോറോ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനാണ്. മറ്റൊന്നാണ് ഐ വിൽ നോട്ട് ബൈ ടി വി എന്ന് പറഞ്ഞാൽ ഞാൻ ടി വി വാങ്ങിക്കില്ല. ചിലർ പറയാറില്ലേ ഞാൻ ടി വി ഒരിക്കലും വാങ്ങിക്കാറില്ല, ഐ വിൽ നോട്ട് ബൈ എ ടി വി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വോണ്ട് എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം, ഐ വോണ്ട് ബൈ എ ടി വി. ഓക്കെ, ഇവിടെ നമ്മൾ എ ടി വി എന്ന് ഉപയോഗിക്കേണ്ടതാണ്. എ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഇവിടെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു ടി വി എന്നാണ് എൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരു ടി വി. ഐ വിൽ നോട്ട് ബൈ എ ടി വി. ഓക്കെ, നമുക്ക് വിശദമായിട്ട് എ ആന് ദ ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെയുള്ള സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പഠിക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് ക്വസ്റ്റ്യൻ എൻ്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതിപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു ഒരു സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്, ഷീ വിൽ കം ടുമോറോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഷീ വിൽ കം ടുമോറോ, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവള് നാളെ വരും എന്നാണ്. നമുക്ക് ചോദിക്കാനുള്ള, നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ചോദിക്കാറില്ലേ അവൾ നാളെ വരുമോ അല്ലെങ്കിൽ അവർ നാളെ വരുമോ എന്ന് ചോദിക്കാറില്ലേ. അത് തന്നെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ വില്ലിനെ എടുത്ത് നമുക്ക് മുമ്പിലേക്ക് ഇടുക. അപ്പോഴേ നമുക്കൊരു ക്വസ്റ്റ്യനായി എങ്ങനെ വരും, വിൽ ഷീ കം ടുമോറോ, വിൽ ഷീ കം ടുമോറോ എന്ന് പറഞ്ഞാൽ അവൾ നാളെ വരുമോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ രണ്ട് ഉത്തരമുണ്ട്, ഒന്നെങ്കിൽ അവൾ വരും, യെസ്, അതല്ലെങ്കിൽ ഇല്ല, നോ. ഇനിയിപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് പൂർണ്ണമല്ല, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പൂർണ്ണമാക്കുന്നത്? യെസ് ഷീ വിൽ എന്നാണ്, യെസ് ഷീ വിൽ. അടുത്ത് അവൾ വരില്ല, ഷീ വിൽ നോട്ട്, ഷീ വിൽ നോട്ട്, ഷീ വിൽ നോട്ട്. വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വോണ്ടെന്ന് എഴുതാണെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഷീ വോണ്ട് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, വില്ല് നമ്മൾ ഫ്രണ്ടിലേക്ക്. ഇപ്പോൾ മറ്റുദാഹരണം എന്നാണ്, വിൽ ദി വാച്ച് മൂവി നെക്സ്റ്റ് വീക്ക്, വിൽ ദേ വാച്ച് മൂവി നെക്സ്റ്റ് വീക്ക്. അവൾ അവരടുത്ത ആഴ്ചയിൽ സിനിമ കാണുമോ? വിൽ ദേ വാച്ച് മൂവി നെക്സ്റ്റ് വീക്ക്. ഈ വാച്ച് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സിനിമ കാണുക അതല്ലെങ്കിൽ ടി വി കാണുന്നതിന് നമ്മൾ സി എന്നല്ല പറയുന്നത്, വാച്ച് എന്നാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിൽ ദേ വാച്ച് മൂവി നെക്സ്റ്റ് വീക്ക് എന്നാണ്, അവരടുത്ത ആഴ്ചയിൽ സിനിമ കാണുമോ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? യെസ് എന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നോ എന്ന് പറയാം. അപ്പോൾ യെസ് ദേ വിൽ, നോ ദേ വിൽ നോട്ട്. വിൽ നോട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വോണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാ പറയാൻ പറ്റും? നോ ദേ വോണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പഠിച്ചിരുന്നു, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വില്ല് മാത്രം ഉപയോഗിക്കാവുള്ളൂ, ഷാൽ ഉപയോഗിക്കരുത്. അപ്പോൾ വില്ല് പ്ലസ് വി വൺ, പിന്നെ ടൈം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനാണ്. ഇപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ഈ ടെൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളിത് പഠിക്കത്തുള്ളൂ. അപ്പോഴും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഗോഡ് ബ്ലെസ് യു.